കർത്താവിൽ ബഹുമാന്യ സഹോദരി സോദന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതേ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എനിക്കുള്ള സ്നേഹവന്ദനം ഇന്ന് രാവിലെ സമയം ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രൂഷിൻ്റെ നാല് സാധ്യതകൾ എന്നുള്ള വിഷയമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണുഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂഷിൻമേൽ യാഗമാക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ക്രൂശ് എന്ന ഒരു വാക്കുകൊണ്ട് നാം സർവ്വസാധാരണമായി അർത്ഥമാക്കുന്നത് അപ്പോഴ്സണലായ പൗലൂസ് ലിഹ ഗലാസർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത് അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കായും ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു കുരുന്ത് പട്ടണത്തിലെ പേഴ്സണലായ പൗലൂസ് ചെന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ക്രൂശ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് നാം ഓർക്കുന്നത് ക്രൂശ് ഒരു വിഗ്രഹമല്ല ക്രിസ്ത്യാനികൾക്ക് അതൊരു ആരാധന വിഷയമല്ല യേശുക്രിസ്തുവോ സുലേഹന്മാരോ ക്രൂശിനെ ആരാധിക്കുവാനോ വണങ്ങുവാനോ നമസ്കരിക്കുവാനോ നമ്മെ നിർദ്ദേശിച്ചിട്ടില്ല പിന്നെ എന്താണ് ഈ ക്രൂശ് എന്ന് പറയുന്നത് അത് ആചാര്യപ്രഭു മരിച്ച കർത്താവായ യേശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത കൊലമരമാണ് അതാണ് ക്രൂശ് ക്രൂശീരണത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു കരയറിപ്പോകുമ്പോൾ കർത്താവ് ആ ക്രൂഷ് കൊണ്ട് നമുക്ക് സാധിപ്പിച്ച നാല് സാധ്യതകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രൂഷ് ഒന്ന് എന്ത് ചെയ്യുന്നു നാം നംലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആദ്യമായി വായിക്കുന്നത് അന്ന് മുതൽ ഹേരോദാവും പീലാദോസും തമ്മിൽ സ്നേഹിതരായിരുന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു എന്നാണ് രണ്ട് നാടുവാടികളാണ് ഹേരോദാവും അതുപോലെ തന്നെ പീലാദൂസും അവർ തമ്മിൽ ശത്രുക്കളായിരുന്നു എന്നാൽ കർത്താവായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യത്തിൽ ആ രണ്ട് ശത്രുക്കൾ മിത്രങ്ങളായി മാറ്റപ്പെടുന്ന രംഗമാണ് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം മനുഷ്യൻ പാപിയായ മനുഷ്യൻ ദൈവത്തോട് നിത്യമായ ശത്രുതയിലാണ് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി സമാധാനം ഉണ്ടാക്കി ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു ക്രൂശ് നിത്യമായ ശത്രുതയെ ഇല്ലാതാക്കി ശത്രുക്കളെ ദൈവത്തോടെ നിരപ്പിക്കുന്ന സ്ഥലമാണ് രണ്ട് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് ഈ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു കലഹവും കുലയും ഹേതുവായി തടവിലായവനെ അവർ വെറുതെ അയച്ചു യേശുവിനെയോ കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു അത് മറ്റാരെയും കുറിച്ചല്ല കർത്താവായ യേശു ക്രൂശിക്കപ്പെടേണ്ടിയിരുന്ന വലിയ കൊടും കുറ്റവാളിയായിരിക്കുന്ന ബറബാസിനെ സംബന്ധിച്ചാണ് യഹോദന്മാരുടെ ഉത്സവം അനുബന്ധിച്ച് ഓരോ തടവുപുള്ളികളെ വിട്ടയക്കുന്നൊരു സമ്പ്രദായം അന്ന് ഇസ്രായേൽ റോമാൻ ഭരണത്തിൽ ഉണ്ടായിരുന്നു യേശു കുറ്റക്കാരനല്ല എന്ന് തിരിച്ചറിഞ്ഞ പിലാത്തൂസ് അവനെ ഏതെങ്കിലും നിലയിൽ വിട്ടയക്കണം എന്നാഗ്രഹിച്ചിട്ട് ഞാൻ ഏവനെ നിങ്ങൾക്ക് വിട്ടു തരേണ്ടു നസ്രയനായ യേശുവിനെയോ ആദോ ബെറബാസിനോ എന്ന് ചോദിച്ചപ്പോൾ ആ ജനം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട ബെറബാസിനെ മതി കൊടുംക്രൂരനും കുറ്റവാളിയും കുലപാതയും ദോഷീക ദൃഖുമായിരുന്ന ബറബാസിനെ ഏറ്റുവാങ്ങി നസ്രയനായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമ്പോൾ നാം ഒരു സത്യം പരിശുദ്ധാൽ നമ്മെ ഓർപ്പിക്കുന്നു അതിങ്ങനെയാണ് ദൈവ മുമ്പാകെ പാപനിമിത്തം ഏറ്റവും കൊടിയ കുറ്റവാളികളായി മാറ്റപ്പെട്ട മനുഷ്യവർഗത്തെ സ കുറ്റമറ്റവരായി വെറുതെ അയക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ക്രൂഷിൻ്റെ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ക്രൂശ് പാപിയെ ശിക്ഷിക്കാതെ വെറുതെ അയക്കുന്നു അതായത് അവനെ നീതീകരിച്ച് വെറുതെ വിടുന്നു മൂന്നാമത്തെ സാധ്യത അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നു നമ്മുടെ കർത്താവായി യേശു കൃഷ്ണരുടെ ക്രൂശിതനായ കള്ളന്മാരിൽ ഒരുവനാണ് രണ്ട് കള്ളന്മാരും യേശുവിനെ തള്ളിപ്പറയുന്നതായി നമ്മളോട് വായിക്കുന്നുണ്ട് നാല് സുവിശേഷന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ് നീ ദൈവത്തുണ്ടെങ്കിൽ നീയാണ് അല്ല അവനോട് പറഞ്ഞത് രണ്ടുപേരും അവനെ ദൂഷിച്ചു എന്നാൽ ഒരുത്തൻ അവനോട് കർത്താവിനോട് പറഞ്ഞത് കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു എന്നായിരുന്നു നമ്മുടെ കർത്താവായ യേശു കൃഷ്ണയുടെ ഇരുവറവുമായി ഇരുവശവുമായി ക്രൂക്ഷിക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ രണ്ടുപേരും പ്രഥമത അവനെ ദൂഷിച്ചുവെങ്കിലും ഒരുവൻ അൽപ്പം കഴിഞ്ഞപ്പോൾ അല്പമൊരു മാനസ്വാതമുണ്ടായി അവൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി രണ്ട് മൂന്ന് കാര്യങ്ങൾ അവൻ മനസ്സിലാക്കി ഒന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ശിക്ഷ ഞാൻ ചെയ്ത അപരാധത്തിൻ്റെ ശിക്ഷയാണ് രണ്ട് മരണം കൊണ്ട് ഇവിടെ എൻ്റെ ജീവിതം ഈ ലോക ജീവിതത്തിലേത് അവസാനിക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കാലുകൾ വഴുതിയാൽ നിത്യമായ നാശത്തിലേക്കാണ് ഞാൻ നിവധിക്കാൻ പോകുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിരുവർക്കും അത് ക്രൂശനാകുന്ന ഈ ദൈവപുത്രനായ യേശു ക്രിസ്തു അവൻ നിഷ്കളങ്കനും നിരപരാധിയുമാണ് പവിത്രനാണ് നിർമ്മദനാണ് അവനൊരു ദോഷവും ചെയ്തിട്ടില്ല മരണം കൊണ്ട് അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല അവന് മരണം ഒരു ജയഭരി മുഴക്കുവാനായിട്ടുള്ള അവസരം മാത്രമാണ് ഇവൻ നിശ്ചയമായും വരുവാനിരിക്കുന്ന രാജാവാണ് അവൻ മാനസാന്തരപ്പെട്ടു അവൻ കർത്താവ് തന്നെ ക്രൂശിൽ കിടന്ന് നെടുവീർപ്പിലും സങ്കടത്തിലും ശ്വാസോ നിശ്വാസം ചെയ്യുന്ന ആ മനുഷ്യൻ അവൻ യേശുവോട് പറഞ്ഞു യേശുവേ അങ്ങ് രാജിത്വം പ്രാവശ്യം വരുമ്പോൾ എന്നെയും ഓർത്തുള്ളത് പ്രിയ സ്നേഹിതരാ സ്നേഹിത പാപനിമിത്തം നിത്യമായ ശിക്ഷാവധിയുടെ വക്കിലെത്തി നിത്യനരകത്തിലേക്ക് നിവദിക്കേണ്ട പാപിയായ മനുഷ്യനെ അവൻ്റെ കാലുകളെ അവിടുന്ന് അടർത്തി മാറ്റി നിത്യജീവൻ്റെ പങ്കാളിയാക്കി നിത്യ രാജ്യത്തിന് ദൈവരാജ്യത്തിന് അതായത് പർദീസയ്ക്ക് അവകാശിയാക്കി തീർക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശൻ നാം വായിക്കുന്നു ക്രൂശിലെ കള്ളനോട് കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കും പ്രിയപ്പെട്ടവരെ ഒരു പാപി എപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമോ ആ നിമിഷത്തിൽ തന്നെ കർത്താവായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരികയും പാപത്താൽ വെറുങ്ങലിക്കപ്പെട്ട ഇനിയും ഒരടിയും കൂടെ വഴുതിമാറിയാൽ നിത്യനാശത്തിലേക്ക് പോകേണ്ട പാപിയായ മനുഷ്യനെ നിത്യ നരകത്തിൻ്റെ പക്കടർത്തി മാറ്റി നിത്യ സ്വർഗ്ഗത്തിലേക്ക് ആക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശനെ സാധിക്കും യോഗ ഞാൻ മൂന്ന് പതിനാലാം വായിക്കുന്നു തൻ്റെ ഏകജാതനായി പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നൽകുവാണ്ട് കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു ദൈവസ്നേഹത്തിൻ്റെ മഹത് മഹത്വരമായ പ്രദർശന വേദിയാണ് കാൽവിലെ ക്രൂശ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുവാൻ അപ്പോസണായി പോലീസ് തയ്യാറായത് ഞാൻ വേഗത്തിന് മുമ്പോട്ട് പോകട്ടെ ക്രൂശൻ്റെ നാലാമത്തെ സാധ്യത നാം വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ ആയാലും അവിടെ വായിക്കുന്നത് അവനെ കൊണ്ടുപോകുമ്പോൾ അലക്സന്ദറിൻ്റെയും ലൂഫോസിൻ്റെയും അപ്പനായി വയൽ നിന്ന് വരുന്ന കുറേനക്കാനെ കണ്ട് അവന്റെ ക്രൂഷ് ചുമ്പിച്ചു എന്നാണ് ആരാണി കുറേനക്കാനായ ഷിമോൻ വടക്കേ ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിലെ പ്രാന്തപ്രദേശമായ കുറേന എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചവനാണ് കുലം കൊണ്ട് ശവിക്കപ്പെട്ടവനും ഹാം വംശയ്യനും തൊഴിൽ കൊണ്ട് തൊഴിലാളിയും വയൽ നിന്ന് വരുന്നവനും ദരിദ്രനുമായെന്നാണ് ഇവനെ എല്ലാം കൊണ്ടും യേശുവിൻ്റെ ക്രൂശ് ചുമ്പിക്കുവാൻ യോഗ്യൻ എന്ന ആ റോമൻ പടയാളികളും പരീക്ഷന്മാരും തീരുമാനിച്ചു അവനെ നിർബന്ധിച്ച് ആ ക്രൂശ് ചുമപ്പിച്ചു ക്രൂശ ക്രൂശ് അവൻ ചുമക്കുമ്പോൾ അതിൻ്റെ അഗ്രം ചുമക്കുമ്പോൾ യേശുവിനെ കാർക്കിച്ച് തുപ്പുന്ന തുപ്പൻ്റെ കണികൾ ശിമോൻ്റെ ദേഹത്ത് പതിക്കുന്നുണ്ട് അവനെ ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുന്ന ചമ്മട്ടിയുടെ അറ്റം വന്ന് ഇവൻ്റെ ദേഹത്ത് നിപതിക്കുന്നുണ്ട് മിണ്ടാൻ അവകാശമില്ല എന്നാൽ അവൻ നെയ്തു മ സമ്പൂർണമായ സമൂഹത്തോടെ ഏതെങ്കിലും നിർബന്ധ ഹേതുവായി ആ ക്രൂശ് അവൻ ചുമക്കേണ്ടതായി വന്നു അവൻ ആ ക്രൂശിന് ചുമത് കൊടുക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനോമുരത്തിൽ ഉണർന്നിരിക്കാം അവൻ ചിന്തിച്ചു എൻ്റെ കുടുംബം നശിച്ചു മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശമിക്കപ്പെട്ടവരാണ് ശാപകരിസിനെക്കുറിച്ച് കൊടുത്താൽ എൻ്റെ കുടുംബം നശിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ ആരും ആരുമുണ്ടാവുകയില്ല എൻ്റെ പെൺകുട്ടികളെ ആർക്കും വിവാഹം കഴിക്കാൻ കൊടുക്കാൻ സാധിക്കുകയില്ല എൻ ഞാനും എൻ്റെ തലമുറയും നശിച്ചു എന്നാണ് ചിന്തി അവൻ ഒരു പക്ഷേ ചിന്തിച്ചത് പക്ഷേ റോമാലേഖനും പതിനാറാം അധ്യായത്തിൽ അപോസ്തനായ പൗലൂസ് റോമിലെ വിശുദ്ധന്മാർക്ക് വന്നനും ചെല്ലുമ്പോൾ ഇപ്രകാരം പറയുന്നു കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും എൻ്റെയും കൂടെ അമ്മയായ അവൻ്റെയും അമ്മയ്ക്കും വന്നതിന് ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബിക്കപ്പെട്ടു തകർന്നു പോയി ആശയ്ക്ക് വകയില്ല ഒരു നാളും ഇനിയും രക്ഷപ്പെടുകയില്ല എന്ന് സങ്കടപ്പെട്ട് കർത്താവായ യേശുവിൻ്റെ ക്രൂശ്വൻ്റെ ആഗ്രഹം മനഃപൂർവ്വമായിട്ടല്ല നിർബന്ധത്താൽ ചുമൽ കൊടുക്കുവാൻ ഇടയായി തീർന്ന ഷിമോനെയും ആ ഷിമോൻ്റെ സന്തതി പരമ്പരകളെ കർത്താവിൽ പ്രസിദ്ധരാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഈ ഷോർട്ട് മെസ്സേജ് ക്രൂശ്നൻ്റെ നാല് സാധികൾ ഒന്ന് ക്രൂശെ നിത്യ നിത്യവൈരികളായിരുന്ന മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ച് സ്നേഹിതരാക്കി മാറ്റുന്നു രണ്ട് ക്രൂശെ ലോകം കണ്ടതിലെ ഏറ്റവും കുറ്റവാളിയായി ദൈവ സമൂഹാസിനു മുമ്പാകെ കൊടുങ്കുറ്റവാളിയായ മനുഷ്യരെ അവിടെ നിന്ന് എന്തു ചെയ്യുന്നു നീതീകരിച്ച് കുറ്റമില്ലാത്തവനായി വെറുതെ അയയ്ക്കുന്നു വിശ്വാസത്താൽ നീതിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണ മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് മൂന്ന് ക്രൂശ് മര പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിനായി എഴുതിത്തള്ളപ്പെട്ട ക്രൂശിലെ കള്ളനെ പോലെ നരകത്തിൻ്റെ വാക്കിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പാദങ്ങളുമായി നിൽക്കുന്ന ഏതാശയേറ്റ ഭാവിയേയും അവിടുന്ന് അടർത്തി മാറ്റി പ്രദീഷണ മുന്നിൽ നടന്നു നാല് ക്രൂശ് ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ജീവിതം ശവിക്കപ്പെട്ടു പോയോ തകർന്നു പോയോ എന്ന് നിരാശപ്പെട്ട ജീവിതങ്ങളെ എന്തു ചെയ്യുന്നു ആശയുള്ളവരായി പ്രത്യാശയുള്ളവരായി നിത്യജീവൻ്റെ പങ്കാളികളാക്കി നിത്യജീവനെ ഓഹരിക്കരാക്കി തീർക്കുന്നു കർത്താവിൽ പ്രസിദ്ധരാക്കി തീർക്കുന്നു പ്രിയ സ്നേഹിത ഈ കർത്താവായി യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി നീ സ്വീകരിക്കുമെങ്കിൽ നിനക്ക് നിത്യരാജ്യം ഇന്ന് തന്നെ അവകാശമാക്കുവാൻ കഴിയും ക്രൂശൻ്റെ ഈ നാല് സാധ്യതകൾ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നിൻ്റെ നിത്യതയ്ക്ക് ഒരു അനുഗ്രഹമായി തരുവാൻ ദൈവമായി നിങ്ങളെ സഹായിക്കട്ടെ അവന നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ സൂഷിയേഷൻ ടൈറ്റസ് ഫ്രം ഇടയാൻപുള താങ്ക്